കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ്. ഭാര്യനോട് നമുക്ക് കടപ്പാടുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ഏറ്റവും വലിയ കടപ്പാടുമ്മയാണ് ആ ഉമ്മ. ചില മക്കൾ പറയുന്നു, ഉസ്താദേ നന്റെ ഉമ്മ നന്റെ പെണ്ണിടട്ട സമയമില്ല ഉസ്താദേ, അങ്ങനെ പറയും, നന്റെ ഉമ്മ നന്റെ പെണ്ണിടട്ട സമയമില്ല, എപ്പാ നോക്കിയെങ്കിലും നന്റെ പെണ്ണിയുടെ മനസ്സ് മുമ്പലാക്കിയോട്ടേ. അതുകൊണ്ട് നമുക്ക് നല്ല ഉമ്മടെ കണ്ടെങ്കാവില്ല, അതുകൊണ്ട് ഉമ്മാനെ കണ്ടെങ്കാവില്ല ചൊല്ലു തീറാ. അതുകൊണ്ട് മാത്രം ഉമ്മാനെ കണ്ടാ കഴിയില്ല, കാണാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? ആ ഉമ്മ നിന്നെ അക്രമിച്ചാലും ശരി, ആ ബാപ്പ നിന്നെ അക്രമിച്ചാലും ശരി. ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാള് വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അയാൾ ഇങ്ങനെ കരയുകയാണ് വല്ലാത്ത കരച്ചിൽ തന്നെ. ഞാൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത്? എല്ലാവരും മനസ്സിലാക്കണം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് എന്റെ ബാപ്പാനെ കണ്ടുകൂടാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുണ്ടോ ബാപ്പാനെ കണ്ടുകൂടാന്ന്? ഉമ്മാനെ മാത്രമല്ലല്ലോ ബഹുമാനിക്കേണ്ടത്, ബാപ്പാനെ ബഹുമാനിക്കേണ്ടത്, പിന്നെ എങ്ങനെ ബാപ്പാനെ കണ്ടുകൂടാന്ന് വരിക? കാരണം ഉമ്മയും ബാപ്പയും രണ്ടാളുമല്ല, അല്ല വാലിദാനി ബാബാനി എന്ന പൂവാദം ജന്നാനല്ല നിങ്ങൾ പറഞ്ഞത്. കേവലം ഉമ്മ മാത്രമല്ലല്ലോ സ്വർഗത്തിന്റെ കവാടം, ഉമ്മയും ബാപ്പയും രണ്ടുപേരും അല്ലേ സ്വർഗത്തിന്റെ കവാടം, അങ്ങനെയല്ല നിസ്സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇയാള് വിളിച്ചിട്ട് പറയാണ് എനിക്ക് എന്റെ ബാപ്പാനെ കണ്ടുകൂടാന്ന് കരയാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് കണ്ടുകൂടാ? അപ്പൊ ഇയാള് പറയാണ്, ഉസ്താദേ എന്റെ ബാപ്പ എന്റെ ഭാര്യയെ വ്യഭിചരിച്ചു, ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അതെ ശരിയാണ്, ശരിയാണ്. അപ്പൊ ഞാൻ എന്റെ ബാപ്പാനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ബാപ്പ ചെയ്തത് തെറ്റാണ്. എങ്ങനെയാണ് ഒരു ബാപ്പക്ക് സ്വന്തം മരുമകളെ അങ്ങനെ കാണാൻ പറ്റുക? അതേ സ്വന്തം മരുമകളെ എങ്ങനെയാണ് ഒരു ഭർത്താവിന്റെ ബാപ്പക്ക് അങ്ങനെ കാണാൻ പറ്റുക? മരുമകൾ എന്ന് പറഞ്ഞാൽ മകളെ പോലെയല്ലേ? മകളെ വ്യഭിചരിക്കോ ബാപ്പ? മകളെ വ്യഭിചരിക്കാത്ത നീ എങ്ങനെ നിങ്ങളെങ്ങനെ മരുമകളെ വ്യഭിചരിക്കും? പക്ഷെ ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ബാപ്പ ചെയ്തത് വലിയ തെറ്റാണ്, പാപ്പ പാപ്പയാണ് കിട്ടൂ. അതിനർത്ഥം ബാപ്പാനെ ഞാൻ സപ്പോർട്ട് ചെയ്തു ഒന്ന് തെറ്റിദ്ധരിക്കണ്ട. അതല്ലേ നബിതങ്ങൾ പറഞ്ഞത്, വയം വലമാക്കാം. ബാപ്പയും ഉമ്മയും അക്രമികളാണെങ്കിലും ബാപ്പ ബാപ്പ തന്നെയാണ്. ബാപ്പ ഒരു അമുസ്ലിമാണെന്ന് കരുതാ, മകൻ മുസ്ലിമാണ്, ബാപ്പ ഒരു അമുസ്ലിമാണ്, ബാപ്പ ബാപ്പ തന്നെയാണ്. ബാപ്പാനോടുള്ള കടപ്പാട് എക്കാലത്തും ഉള്ളതാണ്. ബാപ്പ അമുസ്ലിമായതുകൊണ്ട് ബാപ്പാനോടുള്ള കടപ്പാടില്ലാതിരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, ഉമ്മാനോട് വലിയ കടപ്പാടാണ്. അതേസമയം ഉമ്മാനോട് വലിയ കടപ്പാടുണ്ടാകുമ്പോ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മാനെ ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തിക്കൂടാ. ചില പെൺകുട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ പരിപാടിയുടെ സദസ്സിൽ ഇരുന്നിട്ടുള്ള സ്ത്രീകളൊക്കെ നല്ലവരാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഈ നല്ലവരല്ലെങ്കിൽ അവരിൽ അത്തരത്തിലുള്ള സ്വഭാവമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സ്വഭാവം മാറ്റിയെടുക്കണമെന്നാണ് പറയാനുള്ളത്. എന്താണെന്നറിയോ? ഭർത്താവ് ഇങ്ങനെ വരും എന്നോട്, മുഹമ്മദ് അലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്നോട് പറഞ്ഞു, കുറെ സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പൊ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എപ്പോഴുണ്ട് ചില ഭാര്യമാര് ഇങ്ങനെ മുഖം കൽത്തപ്പം പോലെ വീർത്തിരിക്കും. അപ്പൊ എന്തടിയെന്ന് കഴിക്കുമ്പോ ഇവൾ പറയും, അതെ നക്ക് ഈ കെൽത്തി റൊട്ട ഇക്കാവൂല. സുഹാന ആരെ കുറിച്ചാ ഈ കെൽത്തി എന്ന് പറഞ്ഞ സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ചാണ്. ഇന്നാലില്ല, പറ്റൂല. ഭർത്താവിന്റെ വീട്ടിൽ നല്ല ക്ഷമയുള്ള ഭാര്യയാകണം, ആ ഭാര്യക്ക് വലിയ പ്രതിഫലമാണ്. എന്നാ ഭർത്താക്കന്മാരോട് പറയട്ടെ, അങ്ങനെ ഭാര്യക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്ന് കരുതിയിട്ട് നിങ്ങൾ എപ്പോഴും ഭാര്യമാരെ ശല്യം ചെയ്തുകൂടാ. അതും കൂടി ഞാൻ പറയാണ്. ഒരാള് പറയാ, ഉസ്താദെ ഔലുകന്റെ ഉസ്താദേ, ഔലുകന്റെ ഉസ്താദെ, ഔല് എന്റെ കഷ്ടപ്പം നിങ്ങൾ ക്ഷമിച്ചെങ്കിൽ അവൾക്ക് സ്വർഗല്ലേ ഉസ്താദെ, കൂലിയല്ലേ ഉസ്താദേ, അതിന് അവൾക്ക് ഇതിൽ തന്നെ കൂലി കിട്ടണം. എന്തിനാ ഭർത്താവിന് വാശി?
ഇതിൽ തന്നെ അവൾക്ക് കൂലി കിട്ടണം എന്തിനാ ഭർത്താവിന് വാശി? അത് പറഞ്ഞത് എവിടെ അറിയോ? ഒരു നിലക്കും ശരിയാവൂല, എന്നാൽ ഇവൾക്ക് ക്ഷമിക്കലല്ലാതെ വേറെ വഴിയേ ഇല്ല, എന്നാൽ അവിടെ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എപ്പോഴും ഭാര്യയെ ശല്യം ചെയ്തുകൂടാ. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ഒരിക്കലും ഉമ്മാനെയും മകനെയും മാറ്റി നിർത്തിക്കൂടാ. ചില സ്ത്രീകൾ അതിൽ ഭയങ്കര ഉഷാറാണ്. ഏതില്? നിസ്കാരത്തിലും ഉഷാറാണ്, വാല് കേൾക്കുന്നതിലും ഉഷാറാണ്, വാലിന്റെ ക്ലിപ്പുകൾ എടുത്തിട്ട് സ്റ്റേറ്റസ് എടുത്ത് വെക്കുന്നതിലും ഉഷാറാണ്, മധുഹിന്റെ പദ്യങ്ങളും പാട്ടുകളുമെല്ലാം സ്റ്റേറ്റസിൽ എടുത്ത് വെക്കാൻ വലിയ ഉഷാറാണ്. അതേ സമയത്ത് ഭർത്താവിന്റെ ഉമ്മാനെ തീരെ സ്നേഹിക്കുന്നില്ല. ആ ഭർത്താവിന്റെ ഉമ്മാനെയും ഭർത്താവിനെയും മാറ്റി നിർത്താൻ തമ്മിൽ അടിപ്പിക്കാൻ ആ ഭയങ്കര ഉഷാറ്. എല്ലാത്തിലും ഉഷാറാണ്, അതിലും ഉഷാറാണ്. ലഅനല്ലാഹുൽ മുഫർഖ ബൈന വാലിദതി വവലദിഹാ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മയുടെയും മകന്റെയും ഇടയിൽ തമ്മിൽ അടിപ്പിക്കുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് കേട്ടോ. ആ വീട്ടില് വറക്കത്തില്ല, ആ വീട്ടില് മനസ്സിന് സമാധാനമില്ല. വീട്ടില് സമാധാനം കിട്ടാന്ന് പറഞ്ഞ വലിയ വിഷയമാണ്.